ചോബെ എന്താ എന്തൊരു കടിയാണ്? എന്തോ മനുഷ്യ കൊറച്ച് നീറിനെ സംഘടിപ്പിച്ചതാ. നീറോ? ആ അയ്യോ, പുളിയനുറുമ്പ്. എന്തോരം കടിയാ ഇത്? ആ അതെ, പുളിയനുറുമ്പ്. നിങ്ങൾ രാവിലെ എവിടെ പോയതാ? എടീ ഇതേ, നമ്മുടെ ഭാസ്കര മാഷില്ലേ, ആ ഭാസ്കര മാഷിന് കുട്ടികളെ സ്കൂളിൽ പഠിപ്പിക്കാൻ ലാബിലേക്ക് വേണ്ടിട്ട് കുറച്ച് നീറിനെ വേണമെന്ന് പറഞ്ഞു. ഈ പുളിനുറുമ്പിന്? ആ ഇതിനെ സംഘടിപ്പിച്ചു കൊടുത്ത 5000 രൂപ തരാന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ രാവിലെ അവിടെ പോയി ഒന്ന് സംഘടിപ്പിച്ചോണ്ട് വന്നതാ. എന്തൊരു കടിയായി ഉടുമ്പ് കടിക്കുന്നത്! ഇതിന് എത്ര രൂപ അടിച്ചത്? 5000 രൂപ എനിക്ക് കിട്ടും ഇത് സംഘടിപ്പിച്ചോട്ടെ. നീ അല്ലേ പറഞ്ഞ ഞാൻ പണിയൊന്നും ചെയ്യുന്നില്ലെന്ന്? കൊച്ചിനെ പഠിപ്പിക്കാനല്ല സ്കൂൾ ഇവിടുന്ന്. പിന്നെ ഞാൻ പ്രതീക്ഷിച്ച് പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യം എന്താണ്? അത് സ്കൂളിൽ ഓരോ സംശയം ചോദിച്ചോണ്ട് വരുമ്പോ എനിക്ക് ഉത്തരം മുട്ടാണ്. അതിനുമാത്രം എന്ത് സംശയം അവനെ ചോദിക്കാനുള്ളത്? കഴിഞ്ഞ ദിവസം വന്നിട്ട് ചോദിക്കാണ്, എല്ലാവർക്കും ഉള്ളിലുണ്ട് പക്ഷെ പുറത്ത് കാണിക്കില്ല, അതെന്താന്ന്? അത് സിമ്പിൾ അല്ലേ? നിങ്ങൾ ഉത്തരം അറിയോ? എല്ലാവർക്കും ഉള്ളിലുണ്ട് അത് പുറത്ത് കാണിക്കില്ല, സിമ്പിൾ അല്ലേ? എടി ജട്ടി, എനിക്കറിയാം ഈ നിലവാരത്തിൽ നിങ്ങൾ ചിന്തിച്ചോളുന്ന്. ആ നല്ല ഉത്തരം. പിന്നെന്താ? അതിന്റെ ഉത്തരമാണ് എന്താണ്? സ്നേഹം. ഓ സ്നേഹം, അതൊക്കെ അറിയണെങ്കിലേ മനസ്സിൽ സ്നേഹം വേണം. അയ്യോ, നിശ്ചയത്തിന്റെ സമയത്ത് പെണ്ണാണ് വന്നപ്പോഴൊക്കെ എന്തൊരു സ്നേഹമായിരുന്നു നിങ്ങൾക്ക് എന്നോട്? ആണോ? കല്യാണം കഴിഞ്ഞ പിന്നെ ആ സ്നേഹമൊക്കെ എവിടെ പോയി മനുഷ്യ? എടി നിന്നെ കല്യാണം കഴിച്ച നിശ്ചയത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞില്ലേ, ഇതൊരു സിനിമ പോലെയാണ്. സിനിമ കാര്യം ചില സിനിമകൾ ഇറങ്ങാൻ നേരം ഇതിന്റെ ടീസറും ട്രെയിലറും ഒക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര പ്രതീക്ഷയായിരിക്കും. ഈ പ്രതീക്ഷയോടെ നമ്മൾ തിയേറ്ററിൽ പോയിരുന്ന സിനിമ കാണും. പക്ഷെ സിനിമ കണ്ടു കഴിയുമ്പോഴാണ് നമുക്കിത് വേണ്ടായിരുന്നു എന്നൊരു തോന്നൽ വരുന്നത്. ഇത് എന്റെ മാത്രം അവസ്ഥയല്ല, ലോകത്തുള്ള എല്ലാ പുരുഷന്മാരുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. നീ അങ്ങനെ കൂളൊന്നും പറഞ്ഞെങ്കിൽ പറഞ്ഞേക്കാം. അങ്ങനെ നിങ്ങൾ കളിയാക്കൊന്നും വേണ്ട, ഭാര്യമാരുടെ വിലയൊക്കെ നിങ്ങൾ അറിയും. ഭാര്യമാരെന്ന് പറഞ്ഞാലേ ഒരു കുടുംബത്തിന്റെ ഐശ്വര്യമാണ്, നിലവിളക്ക് പോലെയാണ് ഭാര്യ. ഭാര്യമാരെന്ന് പറഞ്ഞാൽ നിലവിളക്കല്ലേ? നിന്റെ അച്ഛൻ എത്ര കല്യാണം കഴിച്ചു? നാല് കല്യാണം കഴിച്ചു. എല്ലാവർക്കും വിളക്ക, ഇവിടെ അച്ഛൻ കാർത്തിക വിളക്ക, ഓരോ പഞ്ചായത്തിൽ ഓരോ വിളക്ക അവിടെ അച്ഛൻ കൊളുത്തി വെച്ചിരിക്കുന്നത്. കൂടുതൽ സംസാരിക്കുന്നത് അടിച്ചാണ്ട് ഷേപ്പിയാൻ മാറ്റി കളയും. പറയുന്നു നിന്നെ പറയേണ്ട കാര്യമില്ല, നിന്റെ കുടുംബം മൊത്തം ഇങ്ങനെയാണ്. കുടുംബക്കാരെ പറയരുത്, നിങ്ങൾക്ക് എപ്പോഴുള്ളാണ് കുടുംബക്കാരെ കളിയാക്കുക? അതെ, ഞാൻ കളിയാക്കുകയും പുച്ചിക്കൊക്കെ ചെയ്യും. ഞാൻ വലിയ പ്രതീക്ഷയോടെ കല്യാണം കഴിച്ചാ എന്റെ ഒരേ ഒരു അളിയൻ, വലിയ പ്രതീക്ഷയായിരുന്നു. പക്ഷെ ഇപ്പൊ മുഴുവൻ ഏത് സമയം കുടിച്ച് കൂത്താടി നടക്കുക. എനിക്ക് എന്തൊരു ചീത്തപ്പേരെന്നറിയോ, വെളിയിറങ്ങി നടക്കാൻ പറ്റില്ല. നിങ്ങളെ എന്റെ ആങ്ങളേനെ ഒന്ന് ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോകും. മിണ്ടിപ്പോരുത്. ഡി അഡിക്ഷൻ സെന്റർ കഴിഞ്ഞ ആഴ്ച ഞാൻ കൊണ്ടുപോയ ഡി അഡിക്ഷൻ സെന്ററിൽ. എന്നിട്ടോ അവിടുത്തെ ഡോക്ടറുമായിട്ട് ഇവൻ കമ്പനി ആയിട്ട് ഇപ്പൊ ഡോക്ടർ 6 മണിക്ക് എന്റെ അടുത്ത് വന്നിട്ട് കൈ വറക്കുന്ന പറഞ്ഞ ബഹളവാ. ഞാൻ ഇനി അങ്ങനെ വേറെ വല്ല ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോകണം. മിണ്ടി പോരാ ഞാൻ പറഞ്ഞു കേട്ടോ. നീയേ അത് ഒരു ടിന്നിങ് എടുത്ത് ഒരു പ്ലാസ്റ്റിക് മാത്രം എന്തെങ്കിലും എടുത്ത്. പിന്നെ കാലില് ചൂങ്ക ഒട്ടിയിരിക്കുന്ന ഇത് ഇളക്കാൻ പറ്റുന്നില്ല. അത് ശരി. നിന്റെ കാലുണ്ടെങ്കിൽ ഒരു 10-300 രൂപ ഞാൻ ഒരു ഒറ്റ പൈസ ഞാൻ തരത്തില്ല. അല്ലെ അങ്ങനെ പറയുന്ന ഒരു അത്യാവശ്യമുണ്ട് സുന്ദളിയോടല്ലേ? ഞാൻ ഒരു 5 രൂപ തരത്തില്ല. എന്നെ കണ്ടുപിടിക്കുക, രാവിലെ 5000 രൂപയ്ക്കുള്ള സാധനം അധ്വാനിച്ചുണ്ടാക്കിയിട്ട് ഞാൻ ഇവിടെ നിൽക്കുക. അല്ലെ പൈസ ആണെങ്കിൽ വേറെ അധ്വാനിച്ചുണ്ടാക്കിയാലേ വേറെ ആരെങ്കിലും പോയി ചോദിക്കും. ഇവിടെ ഒരു 300 രൂപയല്ലേ? അല്ലെ ഞാൻ 5 പൈസ തരത്തില്ല. കിട്ടിക്കഴിഞ്ഞാൽ അളയം പോയി കുടിയാണ്. നിങ്ങളെ പോലുള്ള കുടിയന്മാരാണ് ഇവിടെ മുഴുവൻ നശിപ്പിക്കുന്നത്. കുടിയന്മാരെ പരസ്യമായിട്ട് അവഹേളിക്കുന്നുണ്ടല്ലേ? എന്താണ് ഇവിടെ നമ്മളുള്ളോണ്ട് സർക്കാർ നിലനിൽക്കുന്നത്? പിന്നെ അങ്ങനെ എങ്ങനെയെന്ന് നീ ഒന്ന് ആലോചിക്കണം. 25 രൂപ വരെ സാധനത്തിന് നമ്മൾ 1500 രൂപ കൊടുത്ത് ബിവറേജിൽ നിന്ന് വാങ്ങും. നമ്മളിത് അടിക്കുന്നു, ആർക്ക ലാഭം? സർക്കാരിന്. ആ കാശുകൊണ്ട് എന്തെല്ലാം ചെയ്യുന്നു? റോഡ് പണിയുന്നു, പാലം പണിയുന്നു, പാലത്തിന്റെ ഇടയിൽ തോട് പണിയുന്നു. അപ്പൊ അധിക്ഷേപിക്കരുത്. എന്റെ അളിയൻ ഞാൻ അധിക്ഷേപിച്ചതല്ല. നിങ്ങളൊരു കാര്യം ഓർക്കണം, ഒരളിയൻ എന്റെ ഒരേ ഒരു അളിയനാ. ഞാൻ ഇന്നലെ വന്നപ്പോ മാത്യുച്ചാന്റെ കടയുടെ മുമ്പിൽ അളിയൻ ബോധമില്ലാതെ കിടക്കുവാണ്, കുടിച്ചിട്ട്. അതൊക്കെ പോട്ടെ, വായിന്ന് നൊരയും പതയൊക്കെ വരുന്നു. എനിക്ക് എന്തൊരു വിഷമായെന്നറിയോ? ഇതാണ് തെറ്റിദ്ധാരണ. എന്റെ പൊന്നാളി അത് നൊരയും പതയും വന്നല്ലെന്ന്. പിന്നെ ഞാൻ 3-4 ഇഞ്ചെണ്ണം അടിച്ചിട്ട് പിന്നെ ടച്ചിങ്സ് എന്ന് പറഞ്ഞ അച്ചാർ കിട്ടില്ല, പകരം വേറെന്തോ ഒരു ഷാമ്പു ആയിരുന്നു എടുത്ത് കടിച്ചത്. അതിങ്ങനെ ഉള്ളിൽ പോയി. കൊറേ കഴിഞ്ഞപ്പോ അടിച്ചത് എല്ലാം കൂടെ ദുരയും പതയായിട്ട് വന്നോണ്ടിരുന്നതാ. അല്ല ഞാൻ ശർദ്ദിച്ചല്ല, നീ അവഹേളിക്കില്ലേ? ഞാൻ അവഹേളിച്ചല്ലേ അളിയ, ഒരു സ്നേഹമുണ്ട് ഞാൻ പറയാം. അളിയൻ ഏതെങ്കിലും ഒരു നല്ല ഡോക്ടറെ ഒന്ന് പോയി കാണണം. എടാ ഞാൻ കാണിച്ചു, ഒരു കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല,
പ്രഷറും ഷുഗറും കൊളസ്ട്രോളും ഒന്നും ഇല്ല. പിന്നെ കൂമ്പും കറലും കുടലും ഒന്നുമില്ല. ഇനി നീ എന്നടി നിർത്തുന്നോ അന്ന് വിഴുവെന്ന് അളി അളിയോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഇന്ന് അത്യാവശ്യമായിട്ട് ഒന്ന് പുറത്തോട്ട് വരെ പോവുക. കാശ് എന്തായാലും തരത്തില്. അളിയൊരു കാര്യം ചെയ്യണം, നമ്മുടെ ഭാസ്കര മാഷില്ലേ, എന്നെ നിന്നെയൊക്കെ പഠിപ്പിച്ച് അറിയോ നമ്മുടെ അച്ഛൻ്റെ ഒക്കെ വലിയ ഫ്രണ്ടാ. എനിക്കറിയാം ഭാസ്കര മാഷ്. അങ്ങനെ എന്നെ കാണാൻ വേണ്ടി ഒരു ആവശ്യം അങ്ങനെ സാധിച്ചു കൊടുക്കാനുണ്ട്. നീ വരുന്നത് വരെ അദ്ദേഹത്തെ ഒന്ന് സ്വീകരിച്ചിരുത്തണം. അനാവശ്യമായിട്ട് ഒരു കാര്യവും ബളബളാന്ന് സംസാരിക്കാം. പറ്റല്ലോ, ശരി ഞാൻ പോയിട്ട് വരാം. മുന്നൂറ് രൂപ ചോദിച്ച തരാത്ത തെണ്ടി. നിന്റെ 5000 എന്ന് പോക്കാടാ മോനെ. ശോഭേ, എടിയാ വണ്ടിയുടെ കീ എവിടെ വെച്ചടി? കീ എവിടെ അടി വെച്ച കാണത്തില്ല. അല്ലെങ്കിൽ കീ എടുത്തോണ്ട് കൊണ്ടു. എടിയാ മേശയുടെ അടി വല്ലതും ഉണ്ടെന്ന് നോക്കാം. ഇവിടെ കിട്ടിയോ? കൊടു 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 കീ. കൊടു കൊടു എടി. അളി ഇനി എന്തെങ്കിലും മറന്നു വെച്ചിട്ടുണ്ടോ? ഞാൻ 5000 രൂപ ചോദിച്ച തരൂലല്ലേ പ്രഭാകരാ. അവൻ എനിക്ക് തരാൻ വേണ്ടി എന്തെങ്കിലും തന്നേപ്പിച്ചില്ല. എന്നെ അമ്മയാണല്ല, ഒന്നുമില്ല. അയ്യോ, എന്നല്ലെങ്കിലും വിശ്വാസം ഇല്ല. അല്ല അവൻ ഇപ്പൊ വരുവോ? ഇപ്പൊ വരുവോ? എന്നാ പിന്നെ ഞാനിവിടെ അവള് അവളോട് മരിച്ച അവള് മെനങ്ങന്ന് പോയി. നീ എവിടെ പോകുന്നു? ഞാൻ ഒന്ന് പോണേ. ദാസപ്പ ഇങ്ങു വാ. പിന്നെ ഞാൻ കണ്ടിട്ട് എത്ര കാലമായി. നീ എവിടെയായിരുന്നു ഇത്രയും നാള്? സാറേ, ഞാൻ അങ്ങ് തിരുവനന്തപുരത്തായിരുന്നു, മാമന്റെ കൂടെ ആയിരുന്നു. നിന്റെ ആ ബെറ്റ് വെക്കുന്ന മാമനോ? സാറങ്കൃതരും മാമന്റെ കൂടെ. മാമ ഈ അടുത്ത സമയത്ത് ഒരു ബെറ്റ് വെച്ചായിരുന്നു. എന്തായിരുന്നു? ഈ അമ്പലക്കുളത്തിൽ 100 വരെ എണ്ണുന്നവിടെ മുങ്ങിക്കിടക്കണം. പിള്ളേരുമായിട്ടായിരുന്നു ബെറ്റ്. തേങ്ങ വെച്ചാണ് ബെറ്റ് വെച്ചത്. എന്നിട്ട് അമ്മാവന് തേങ്ങ കിട്ടിയോ? തേങ്ങ കിട്ടി. ആ തേങ്ങയാണ് മുറിച്ചിട്ട് കാലിലും തലയും കൂടെ വെച്ച് തിരിയിട്ട് വെച്ചത്. തീർന്നെന്ന് നോക്കണം. പക്ഷെ 3 ദിവസം വരെ അമ്പലക്കുളത്തിന്റെ അടുന്ന് ഞാൻ മാറിയിട്ടില്ല. എടാ, അങ്ങനെയാടാ സ്നേഹമുള്ള മരുമക്കൾ എന്ന് പറയുന്നത്. സ്നേഹമുള്ളതുകൊണ്ടല്ല, അമ്പലക്കുളം വറ്റിക്കാതെ 3 അടി നടന്ന് നിന്റെ കാലിന്റെ കുറുമുട്ട് അടിച്ചു പിടിക്കുമെന്ന് കമ്മിറ്റിക്കാർ പറഞ്ഞു. പിന്നെ ഞാൻ മാറും? അമ്പലക്കുളം വറ്റിച്ചോ? വറ്റിച്ച് ക്ലീൻ ആക്കി. ഇപ്പൊ ചടങ്ങുകളൊക്കെ കഴിഞ്ഞോ? ആ ചടങ്ങ് സാധാരണ ഗംഭീരമായിട്ട് കഴിഞ്ഞു. സാധാരണ നമ്മുടെ അവിടെയൊക്കെ മരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാ ചടങ്ങ്? ചടങ്ങിന് കുറച്ച് കഞ്ഞിയും പയറും ഒക്കെ കൊടുക്കും. ആണല്ലോ, നമ്മളവിടെ സിലോപ്പി ആറ്റ് വളരെ 16 ദിവസം വരെ. പിന്നെ ഇത് എന്ത് ചെയ്യും? ആ വറ്റിച്ചെടുത്ത മീൻ വീട്ടിലിട്ട് പറ്റിച്ചു വെച്ച്. ഓ, അത് ശരി, അത് കൊള്ളാം, അത് കൊള്ളാം. പിന്നെ പിന്നെ ഒന്നുമില്ല സാറേ. ആ നീ പോലെ, നീ അവിടെ നിന്ന് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. നീ വാ. അല്ല, ഞാൻ ഒന്ന് പുറത്തു പോയി. നീ പെങ്ങും പോണ്ട. എന്താണ് സിറ്റുവേഷൻ എന്ന് അറിയില്ല. ഇങ്ങ് വാടാ, നീ ഇങ്ങ് വാ. നിന്നെ കണ്ടിട്ട് എത്ര. സാർ എന്നോട് ക്ഷമിക്കണം. നിന്റെ അമ്മാവൻ അമ്പലക്കുളത്ത് വീണ് ചത്തേരി, ഞാൻ എന്തിനാടാ ക്ഷമിക്കുന്നത്? അതിനല്ല, ഞാൻ സാറിനെ പറ്റിച്ചിട്ടുണ്ട്. എനിക്കറിയാം, പണ്ട് ഞാൻ ചായ വാങ്ങിക്കാൻ കാശ് തന്നപ്പോ നീ അതുകൊണ്ട് മുങ്ങിയതല്ലേ? അതല്ല സാർ. ആ ഞാൻ ആ പേഴ്സ് എടുത്ത് മേശപ്പുറത്ത് വെച്ച് അത് അടിച്ചോണ്ട് പോയി. അതുമല്ലെന്ന്. പിന്നെ സാറ്, നമ്മുടെ ഈ ഓണത്തിന്റെ ഇത് നടന്നില്ലേ? അന്ന് ആ സദ്യ വിളമ്പുന്ന സമയത്ത് നമ്മളെ സ്ത്രീജനങ്ങളെല്ലാം ഇങ്ങനെ നിന്ന സമയത്ത് നീ അത് ഉറപ്പിക്കാതെ എന്റെ മുണ്ടും മറിച്ചോണ്ട് ആരാണ്ട് പോയത്? അത് ആരാണ്ടല്ല, ഞാനാ. അത് ഞാനാ കൊടുത്ത ആ സത്യം എനിക്ക് പറയണമായിരുന്നു. അന്ന് ആ മുണ്ട് പറിച്ചു പോയതിനു ശേഷം ഞാൻ ആ കഞ്ഞിപ്പുരയുടെ പുറകെ പോയിട്ട് വാഴലേം ചുറ്റിയാടാ നിന്നത്. തന്നല്ലോ, അപ്പൊ അമ്മനെ അമ്മേരെ ആട്ടിനെ അടിച്ചു വിട്ടത് ഞാനായിരുന്നു. ആ സമയത്താണ് സാറേ ഞാൻ ഭാർഗവി ടീച്ചർ എടുത്ത് പറഞ്ഞ് സാറ് ബോധം കെട്ട് കിടക്കണം, ഒന്നങ്ങോട്ട് ചെല്ലാൻ. വന്നോ? കണ്ടോ? അത് ഏതായാലും ഒരു നല്ല കാര്യമായടാ. അന്ന് അവള് വന്ന് എന്റെ ആ കിടപ്പ് കണ്ടതിന് ശേഷം അവക്ക് ഒരൊറ്റ നിർബന്ധമായിരുന്നു, എന്നെ തന്നെ കല്യാണം കഴിക്കണം. അതാണ്. അവളല്ലേ ഇപ്പൊ എന്റെ ഭാര്യ? അതെ. അല്ലെ, ഞാൻ നിന്നോട് ഒരു കാര്യം ചോദിക്കാം. ഈ അടുത്ത കാലത്തായിട്ട് കള്ളുകൂടി തുടങ്ങിയിട്ടുണ്ട് അല്ലേ? ചെറുതായിട്ട്. ചെറുതായി. ആ നീ കള്ളുകുടിച്ചിങ്ങനെ സുഖിച്ചു നടന്നോടാ, നല്ല സുഖമല്ലേ? അയ്യോ, ഒരു രക്ഷയില്ലാത്ത സുഖം. എന്താണെന്ന് അറിയില്ല. അത് നീ ഇങ്ങനെ കള്ളും കുടിച്ച് സുഖിച്ചൊക്കെ ഇത്രയും സുഖവും. ഇടയ്ക്ക് വന്നു. എടാ, നീ ആരാണെന്ന് നീ മനസ്സിലാക്കി? മനസ്സിലായി വരുന്നുണ്ട്. നീ പിള്ളച്ചേട്ടന്റെ മോനാ, മനസ്സിലായ? അതെ. എടാ, തീക്കട്ടയിൽ ഉറുമ്പരിക്കില്ലടാ. അത് പണ്ട്. ഇപ്പൊ അങ്ങനെ ഇപ്പോഴത്തെ എറുമ്പിൽ അങ്ങനെയൊന്നും ഇല്ല. എല്ലാ സ്ഥലത്തും കയറി അരിക്കുന്നുണ്ട്. അത് എന്താണെന്ന് അറിയാനും പറ്റണില്ല. അതൊക്കെ പോട്ടെ, അതൊക്കെ. നീ ഇങ്ങനെ ഒന്നും നടന്നാ പോരാ. നീ എവിടെയെങ്കിലും ഒരു ജോലി സമ്പാദിക്കും.
സമ്പാദിക്കുന്നു. ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാ പിന്നെ നമുക്ക് അവിടെ നിന്ന് വെച്ചടി വെച്ചടി കയറ്റമായിരിക്കും. അയ്യോ, ഇത് കയറ്റം മാത്രമല്ല, ഇറക്കമുണ്ട്, സൈഡീന്നുണ്ട്, എല്ലാ സ്ഥലത്തു നിന്നും. ഒരു ജീവിതമാകുമ്പോ അങ്ങനെ ഒരു കയറ്റം ഉണ്ടാവും, ഒരു ഇറക്കം ഉണ്ടാവും. പിന്നെ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാ അവിടെ തന്നെ കടിച്ചു തൂങ്ങി കിടക്കരുത് കേട്ടോ. ഇത് അങ്ങനെയല്ല, ഇത് കടിക്കുന്നു പോകുന്നു, കടിക്കുന്നു പോകുന്നു, ഒരിക്കലും അങ്ങനെ നിക്കുന്നില്ല. അങ്ങനെ നിക്കരുത്, നിക്കൂല. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളെ മൂന്ന് മക്കളെ ഇപ്പൊ എത്ര ഓണെന്നൊന്നും എനിക്ക് ഒരു നിശ്ചയം. ഇയാളെ മൂന്നാണ് താട്ടാണിക്ക് എത്ര മക്കളാന്ന് പിള്ളച്ചേട്ടനേക്കാൾ കൃത്യമായിട്ട് എനിക്കറിയാം. അമ്മേ, ഇതിന് ഞാൻ എന്ത് മറുപടി പറയും? എടാ, മൂത്തവൻ ഡൽഹിയിലല്ലോടാ. അതെ, വാസുട്ടൻ അല്ലേ ഡൽഹിയിൽ. ആ, നിന്റെ താഴെ ഒരുത്തൻ ഉണ്ടായിരുന്നല്ലോ, ഉണ്ടിക്കുട്ടൻ, കൊറേ മുടിയൊക്കെ വളർത്തിട്ട് ഒരുത്തൻ. അവന്റെ സ്ഥിതി എന്താ ഇപ്പോ? അവന്റെ സ്ഥിതി ആർക്കും പ്രവചിക്കാൻ പറ്റൂല. അവൻ ഏത് അവസ്ഥയിലാന്ന് പോലും എനിക്കറിയില്ല. സാറ് വിട്ടു കഴിഞ്ഞാൽ ഞാൻ ഒന്ന് അന്വേഷിച്ചിട്ട് വരാം. നീ ഇപ്പോഴാണ് അനിയനെ അന്വേഷിക്കാൻ പോകുന്നത്? അല്ല, സമയം വരണ്ടേ, എപ്പോഴല്ലേ അന്വേഷിക്കാൻ പറ്റും. അത് പോട്ടെ. അല്ല, ഞാൻ വേറൊരു കാര്യം ചോദിക്കാൻ പറഞ്ഞു. നിങ്ങൾ താമസിച്ചിരുന്ന എന്താണ്? എന്റെ ശരീരം, എന്റെ കാല്, എനിക്ക് ഇങ്ങനെ നിക്കാം, ഇങ്ങനെ നിക്കാം, നേരെ നിന്നൂടെ. ഇങ്ങനെ നിന്നാ എന്ത്? ഒരു കാര്യം ചോദിക്കാനുള്ള, നിങ്ങളൊക്കെ താമസിച്ച ആ പുരയിടമില്ലേ? അതെ. ആ പുരയിടത്തിന്റെ മുൻഭാഗത്തുണ്ടായിരുന്ന സ്ഥലമൊക്കെ വിറ്റോ നീ? അതിപ്പോ ഏകദേശം അതുപോലെ ആയി. ആണോ? അപ്പൊ അതിന്റെ പുറകിൽ കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നില്ല, കാടൊക്കെ പിടിച്ച് കിടന്നിരുന്ന സ്ഥലം? അതെല്ലാം നാട്ടുകാര് കയറി നിരങ്ങി. ആണോ? പല കാടും വെട്ടിത്തെളിച്ചിപ്പം. അപ്പൊ അവരുടെ അധീനതയിലാണ്. ഇപ്പൊ അത് വിൽക്കാൻ പറ്റത്തില്ല, ഇനി ഒന്നിനും പറ്റില്ല. എടാ, ആ സ്ഥലം ഞാൻ എങ്ങനെ ഓർക്കുന്നെന്ന് അറിയാമോ? എന്തോന്ന്, രണ്ട് ഗൗളി ഗാത്രം തെങ്ങുണ്ടായിരുന്നു അവിടെ. ഉണ്ടായിരുന്നു, അതെല്ലാം ഓർമ്മയുണ്ടല്ലോ. നല്ല ഓർമ്മ. അതില്ല, ഇടയ്ക്കിടയ്ക്ക് കരിക്കൂടിക്കാൻ കരിക്കൂടിക്കാം. നല്ല ചുമന്ന് തുടുത്ത കരിക്കുകൾ ഉണ്ടായിരുന്നു. അതെ, ചുമന്ന് തുടുത്ത കാളിപ്പഴം പോലെ ആയി കാണും. എനിക്ക് ഇനി അതിനകത്ത് കുറച്ച് കരിക്കൂടെ കുടിക്കണം. കുടിക്കാം. അതിൽ ഇപ്പൊ തേങ്ങ വല്ലതും ഉണ്ടോ? ഒരു തേങ്ങയില്ല, എല്ലാം പോയി കാണും. ആണോ? എന്റെ അമ്മേ, ഞാനൊന്ന് പോട്ടെ സാറേ. എടാ, ഇവിടെ വാടാ. എന്ത്? നീ ഇവിടെ വാടാ, ഇവിടെ നിന്നടാ. മനുഷ്യന്റെ വേദന എന്താന്ന് തിരിച്ചെടുത്തുകൊടുത്ത മനുഷ്യനാണ് നിങ്ങൾ. എടാ, ഗുരു നിന്നൊക്കെ ദൈവത്തിന്റെ ശിക്ഷ എന്താണെന്നറിയാമോ? എടാ, മരിച്ചു എന്ന് കഴിയുമ്പോ ദൈവം പാമ്പിനെ കൊണ്ട് കടിപ്പിക്കും. ദൈവമേ, ഇതിനേക്കാളും പാമ്പ് കടിച്ചാ മതിയായിരുന്നു. ഒറ്റ കടയിൽ അങ്ങ് തീർന്നു കിട്ടിയെന്നെ. എനിക്കറിയില്ലല്ലോ. ഞാൻ പറയട്ടെ, നീ ഇവനെ കൊണ്ട് ആദ്യം ഒരു പെണ്ണ് കെട്ടി. സാറേ, ഞാൻ കുടിയിൽ നിൽക്കും, എല്ലാം നിൽക്കുമെന്ന് നന്നാവും. സാറേ, ഞങ്ങൾ പറഞ്ഞു പറഞ്ഞു മടുത്തു. ഞാൻ ഇവനെ കൊണ്ട് സാറിന്റെ അടുത്തേക്ക് വരാൻ വേണ്ടി ഇരിക്കുകയാണ്. ദൈവത്തോർത്ത് എനിക്ക് പെണ്ണ് കെട്ടണ്ട. അതെന്താ നീ അങ്ങനെ പറയുന്നത്? പെണ്ണ് കെട്ടി കഴിയുമ്പോ നമ്മുടെ ജീവിതമൊക്കെ ഒന്ന് മാറും, ഇപ്പോഴത്തെ പ്രശ്നങ്ങളും ഒക്കെ തീരും. ഒരു പെണ്ണ് നമ്മുടെ വീട്ടിലേക്ക് കേറി വന്നാ അതൊരു ഐശ്വര്യാ. ഒരു പെണ്ണെന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ കത്തിച്ചു വെച്ചൊരു നിലവിളക്കാണ്. സാറേ, ഇട്ട് കത്തിക്കാൻ തിരിയില്ലെങ്കിൽ പിന്നെ എന്തിനാ സാറേ നിലവിളക്ക്? എന്റെ അവസ്ഥ മനസ്സിലാക്കുക.